നമസ്കാരം, റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് PSG വീണ്ടും കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ റെന്നസ് ആണ്. ഇന്നലെ ഇന്ത്യൻ സമയം 9:35 കളി നടക്കുക. PSGയെ സംബന്ധിച്ചിടത്തോളം സ്ക്വാഡിൽ വലിയ പ്രതിസന്ധിയുണ്ട്. പ്രധാനപ്പെട്ട ഡിഫൻഡേഴ്സൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. സെർജിയോ റാമോസും മാർക്കിന്യോസും പരിക്കിൻ്റെ പിടിയിലാണെങ്കിലും അവർ അതിൽ നിന്നും മുക്തരായി ഈ മത്സരം കളിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് 2 ദിവസം മുമ്പ് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ PSGയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പ്രകടിപ്പിച്ചിരുന്നത്. എന്നാലിപ്പോൾ അത് സാധ്യമല്ല എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. അവരും ഇന്നത്തെ മത്സരം കളിക്കാനുണ്ടാവില്ല. PSGയുടെ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. സ്ക്വാഡിലുള്ളത് മാർക്കോ വെരാറ്റി, കിലിയൻ എംബാപ്പെ, ഫാബിയൻ റൂയിസ്, യുവാൻ ബെർണാറ്റ്, ഡാനിലോ പെരീര, സെർജിയോ റീക്കോ, വിറ്റീഞ്ഞ, റെനാറ്റോ സാഞ്ചസ്, ന്യൂനോ മെൻഡസ്, തിമോത്തി പെമ്പലെ, ലയണൽ മെസ്സി, എൽ ചാദിയ ലെബിഷിയാവു, വാറൻസെ റെമറി, ഇസ്മായിൽ ഖർബി, എലിയസ് ഹൗസ്നി, ഫെർണാണ്ടസ് വെലീസ്, ഹ്യൂഗോ ലാമി, ഹ്യൂഗോ എക്കിറ്റിക്കെ, അലക്സാണ്ടറെ ലെറ്റ്ലിയർ, ജിയാലുഗി ഡൊണാരുമ. ഇതാണ് ഇപ്പോൾ PSGയുടെ സ്ക്വാഡ്. കാര്യം വളരെ വ്യക്തമാണ്. സാധാരണ നമ്മൾ സ്ക്വാഡിൽ കാണാറില്ലാത്ത നെഹമിയ, ഫെർണാണ്ടസ്, വെലീസ്, അതുപോലെ തന്നെ ഹ്യൂഗോ ലാമി തുടങ്ങിയവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല താരങ്ങൾക്കും പരിക്കാണ്, പരിക്കിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ സ്കോഡ് വളരെ ചെറുതാണ് എന്ന് പരാതി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഗാൾട്ടിയർ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പരിക്ക് അവരെ വല്ലാതെ തളർത്തി കഴിഞ്ഞു എന്നർത്ഥം. എങ്കിലും ലീഗ് വണ്ണിലെ കിരീടം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിലേക്ക് പോകാൻ അവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിപ്പാണ്. നിലവിൽ ലീഗ് വണ്ണിൽ PSGക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. 27 കളികളിൽ നിന്ന് 66 പോയിൻറ്റുമായിട്ട് അവർ ഒന്നാമതാണ്. 28 കളികൾ കളിച്ച ലെൻസിന് 57 പോയിൻ്റാണുള്ളത്. അവരാണ് രണ്ടാം സ്ഥാനത്ത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും വരാം.